എരുമേലി സെൻറ് തോമസ് സ്കൂളിലെ ഏറെ ബഹുമാനത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും യാത്രയാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായ സിസ്റ്റർ ആൻസില്ല, മെഴ്സി ടീച്ചർ, റോസമ്മ ടീച്ചർ, ഷീലാമ ടീച്ചർ, മോളി ടീച്ചർ, ജോർജ് പി മാത്യു സർ, മിസ്റ്റർ പി സി ജോസഫ് എന്നിവരെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരം കുട്ടികളോട് നേരിട്ട് യാത്ര പറയാൻ അവസരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ഓൺലൈനായിട്ട് യാത്ര പറയുന്നത്. ഈ ഒരു വിടവാങ്ങൽ ചടങ്ങിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അധ്യാപകരെയും ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 2020-21 അധ്യയന വർഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം എത്തി നിൽക്കുകയാണ്. ഈ ഒരു വർഷത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ 10-ാം ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിലെത്തി എന്നത് ഒഴിവാക്കിയാൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. സ്കൂളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളെക്കുറിച്ച് ഓൺലൈനിലൂടെ അവർ വിവരങ്ങൾ അറിയുന്നു എന്നുള്ളതല്ലാതെ സ്കൂളിൽ എത്തുവാനോ അവരുടെ സാന്നിധ്യത്തിൽ ഒരു പരിപാടി ക്രമീകരിക്കുവാനോ ഇപ്പോൾ നമുക്ക് സാഹചര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ വർഷം നമ്മുടെ സ്കൂളിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിച്ച് 7 പേര് ഈ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങുന്നു എന്നുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങളിൽ എത്തിക്കുവാനായിട്ട് മറ്റൊരു വേദിയുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യു പി വിഭാഗത്തിൽ നിന്ന് മേഴ്സി ടീച്ചർ, റോസമ്മ ടീച്ചർ, ഷീലമ്മ ടീച്ചർ, മോളി ടീച്ചർ, ഈ 4 അധ്യാപികമാർ അവരുടെ സേവനം, അവരുടെ ജീവിതം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ട് ഇവിടെ നിന്ന് ഈ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. കുട്ടികളായ നിങ്ങൾക്കെല്ലാവർക്കും, 5-ാം ക്ലാസ്സിൽ എത്തിയ കുട്ടികളൊഴികെ ബാക്കി ഈ സ്കൂളിൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ 4 അധ്യാപകരെയും പരിചയമുണ്ട്. വ്യത്യസ്ത കാലയളവിൽ ഈ സ്കൂളിലെത്തി 21 മാർച്ച് മാസം വരെയും ഈ സ്ഥാപനത്തിനു വേണ്ടി ഇവർ ചെയ്ത എല്ലാ നന്മകളെയും അങ്ങേയറ്റം ആദരവോടെ കാണുകയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പേരിൽ ഏറെ നന്ദി ഇവരെ ഓരോരുത്തരെയും അറിയിക്കുകയുമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 2 അധ്യാപകർ, ഒന്ന് നമ്മുടെ ആൻസില്ല സിസ്റ്ററും മറ്റൊന്ന് നമ്മുടെ ചിത്രകല അധ്യാപകൻ ജോർജ് സാറും, ഇവർ രണ്ടുപേരും ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം ജോർജ് സാർ യു പി ക്ലാസ്സിലെ കുട്ടികളെയും പഠിപ്പിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഏറെ ഹൃദ്യമായിരുന്നു, അവരുടെ വളർച്ചയ്ക്ക് ഏറെ ഉപകരിക്കുന്നതായിരുന്നു. രണ്ടുപേരെയും അങ്ങേയറ്റം അനുമോദിക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പി സി ജോസഫ്, അദ്ദേഹവും നിശ്ചിത കാലഘട്ടം പൂർത്തിയാക്കി ഈ സ്ഥാപനത്തിൽ നിന്ന് 31 മെയ്ന് വിരമിക്കുകയാണ്. ഈ സ്ഥാപനത്തിലെ ഓഫീസിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കും സ്ഥാപനത്തിന് പൊതുവെയും ലഭ്യമാക്കേണ്ടതായ സേവനങ്ങളെല്ലാം തന്ന് നമ്മോടൊപ്പം സഹകരിച്ച ആളാണ് തങ്കച്ചൻ ചേട്ടൻ. തങ്കച്ചൻ ചേട്ടനും ഈ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരുപക്ഷേ സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഏറെ സ്നേഹോഷ്മളമായ ഒരു യാത്രയയപ്പ് ഇവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു മുൻവർഷങ്ങളിൽ ഇതുപോലെ. പക്ഷേ സാഹചര്യത്തിൻ്റെ പരിമിതികൾ അതിനൊന്നും നമ്മളെ അനുവദിക്കുന്നില്ല. ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും അതോടൊപ്പം മാനേജ്മെൻറ്റിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കുട്ടികളായ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ അധ്യാപകരെയും ഈ തങ്കച്ചേട്ടനെയും ഓർക്കുകയും വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇവരുമായി ബന്ധപ്പെടാൻ പറ്റുമ്പോൾ ഫോണിൽ സംസാരിക്കുവാനും പഴയതുപോലെ ബന്ധങ്ങൾ നിലനിർത്തി മുൻപോട്ട് പോകുവാനും എല്ലാവരും പരിശ്രമിക്കണം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കുട്ടികളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ പൊൻപരിമളം പൂശുന്ന ആത്മാർത്ഥതയുടെ വിളനിലമായ അമ്മ ഭാവവും സ്നേഹഭാവവും ഒന്നിച്ചു ചേർന്ന്
താൻ പഠിപ്പിക്കുന്ന കുട്ടികളെ തന്റെ സ്വന്തം കുട്ടികൾ എന്ന രീതിയിൽ സ്നേഹിച്ച് പരിശീലനം കൊടുത്ത് പരിപാലിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു അധ്യാപിക പ്രിയ ബഹുമാനപ്പെട്ട മോൾ ടീച്ചർ നിങ്ങളോട് സംസാരിക്കുകയാണ് സ്നേഹ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ പ്രിയ കുഞ്ഞുമക്കളെ പുതിയ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം അഞ്ചാം ക്ലാസ്സുകാർക്ക് വേണ്ടി ഞാൻ മോളി ടീച്ചർ കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ആരവങ്ങളും ആർപ്പുവിളികളും ഇല്ലാതെ ചരിത്രത്തിലാദ്യമായി ഒരു അധ്യയന വർഷം അതിൻ്റെ പരിസമാധിയിലേക്ക് എത്തുകയാണ് അതോടൊപ്പം 22 വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിനും ഇവിടെ തിരശ്ശീല വീഴുകയാണ് ഏതാണ്ട് 2016 ഞാൻ ഈ സെൻറ്റ് തോമസ് കുടുംബത്തിൻ്റെ ഭാഗമായി മാറിയത് ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഞാൻ കുടികൊണ്ടു എന്ന് വിശ്വസിക്കുന്നു മക്കളെ പിന്നിട്ട വഴികളിൽ ടീച്ചർ സ്നേഹമായി വെളിച്ചമായി സാന്ത്വനമായി തിരുത്തലുകളായി നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നു ഒപ്പം നിങ്ങളുടെ കൂടെ നടക്കാൻ നിങ്ങളുടെ ഒരമ്മയായി മാറാൻ ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു ടീച്ചർ ശ്രമിച്ചിരുന്നു അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവേശൻ എനിക്ക് തന്നിരുന്നു മക്കളെ കാണിച്ചു തന്നവയും പറഞ്ഞു തന്നവയും നിങ്ങളെ ശീലിപ്പിച്ചവയും ജീവിതത്തിൽ മാതൃകയാക്കി നാടിനും വീടിനും എല്ലാറ്റിലുപരി നമ്മളെ സൃഷ്ടിച്ച സർവേശ്വരനും മുമ്പിൽ നന്മ നിറഞ്ഞ അനുസരണവും വിധേയത്വവും സത്യസന്ധതയുമൊക്കെയുള്ള എല്ലാവർക്കും അനുഗ്രഹമായ നല്ല മക്കളായി വളർന്നു വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഓരോരുത്തരും ഈ കാലയളവിൽ എന്നോട് കാണിച്ച സ്നേഹത്തിന് സഹകരണത്തിന് ഒത്തിരി നന്ദി നിങ്ങളെ എല്ലാവരെയും നേരിൽ കണ്ട് യാത്ര പറയണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോൾ അതിന് സാധ്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനി ആകെയുള്ളത് പ്രാർത്ഥനകളിൽ ഒത്തുചേരാം പരസ്പരം പ്രാർത്ഥിക്കാം ജീവിതത്തിലെ മുന്നോട്ടുള്ള ആ യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം ആ പഴയ സൗഹൃദം നമുക്ക് വീണ്ടും പുതുക്കാം മക്കളെ നിങ്ങളില്ലാതിരുന്ന ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ശബ്ദങ്ങളില്ലാതെ നിങ്ങളുടെ ആ ഓട്ടവും പാച്ചിലും കാണാതെ ഞങ്ങൾ വീട്ടിലിന്ന് ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോൾ അതിലൂടെ ഉണ്ടായ ഞങ്ങൾക്കുണ്ടായ വിഷമം അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിരുന്നാലും ഈ കാലയളവിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെയെങ്കിലും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും സർവേശ്വരനെ അനുഗ്രഹിച്ചു എല്ലാറ്റിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നന്ദിയോടെ എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നിർത്തുന്നു നന്ദി ആത്മാർത്ഥതയും ഒത്തുചേർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വ്യക്തി ജീവിതത്തിലേക്കും അവരുടെ ഹൃദയങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുന്ന അമൂല്യ വ്യക്തിത്വത്തിനൊരാളാണ് ഷീലമ്മ ടീച്ചർ താൻ പഠിപ്പിക്കുന്ന ഗണിതം എന്ന വിഷയത്തെ വളരെ മനോഹരമായ രീതിയിൽ ലളിതമായ ഭാവങ്ങളോടുകൂടി കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഷീലമ്മ ടീച്ചർ തൻ്റെ അധ്യാപക ജീവിതത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പ്രിയ രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളെ വീട് വിദ്യാലയമായ ഒരു അധ്യയന വർഷം കടന്നുപോയി അല്ലേ നിങ്ങളെയൊക്കെ നേരിൽ കണ്ട് ഷീലമ്മ ടീച്ചർ യാത്ര പറയണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ എന്തു ചെയ്യാം നമ്മുടെ ഈ കൊറോണ നമ്മളെയെല്ലാം വളരെയധികം സ്കൂളിൽ നിന്നും അകറ്റിയിരിക്കുന്നു 5 മുതൽ 6 മുതൽ 10 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഭൂരിഭാഗം കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ 5-ാം ക്ലാസ്സിലെ പുതിയതായി വന്ന കുട്ടികൾക്ക് മാത്രം എനിക്കവരെ പരിചയമില്ല ബാക്കി കുട്ടികളെയെല്ലാം ഒത്തിരി കുട്ടികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നേകി വലിയ വലിയ തുറകളിലേക്ക് പറഞ്ഞു വിടാൻ സാധിച്ചിട്ടുണ്ട് ഞാനിവിടെ 2014 മുതൽ എരുമേലി സെൻറ് തോമസിൻ്റെ ഭാഗമാകാൻ സാധിച്ചു അന്ന് മുതൽ ഞാൻ 7-ാം ക്ലാസ്സിൽ മാത്സും 6-ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസുമാണ് എടുത്തിരുന്നത് 7-ാം ക്ലാസ്സിലെ കണക്കെടുക്കുകയെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ ടീച്ചറിനോടൊരു കണക്ക് ടീച്ചറിനോടൊരു നീരസമൊക്കെ എല്ലാ കുട്ടികൾക്കും തോന്നിയിട്ടുണ്ട് എന്നാലും ഞാൻ കുറേ കുട്ടികളെ ശാസിച്ചും തിരുത്തലും ഒക്കെ നൽകി എൻ്റെ മാക്സിമം എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ ഞാൻ അവരെ കണക്കിൽ
പഠിപ്പിച്ചുകൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേർക്ക് എന്നോട് പരിഭവങ്ങളും ഒക്കെ തോന്നിയേക്കാം. അത് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാകും. ശീലമ്പ ടീച്ചർ നിങ്ങളെ ശാസിച്ചതും ശിക്ഷിച്ചതും ഒക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആരോടും സ്നേഹക്കുറവുണ്ടായിട്ടല്ല. എല്ലാവരെയും എൻ്റെ മക്കളെപ്പോലെ തന്നെ ഞാൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു, ഒരുപോലെ കണ്ടു. അപ്പോൾ അവിടെ തിരുത്തലുകളും ഒക്കെ ഉണ്ടായി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കണം, ബഹുമാനിക്കണം. കാരണം അവരുടെ കഷ്ടപ്പാടിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിച്ചും ആദരിച്ചും വളർന്ന നിങ്ങൾ ഗുരുക്കന്മാരെ നിങ്ങൾ അറിയാതെ തന്നെ സ്നേഹിച്ചോളും, മുതിർന്നവരെയും സ്നേഹിച്ചോളും. അങ്ങനെ നിങ്ങൾ നാടിനും വീടിനും വേണ്ടപ്പെട്ട നല്ല കുഞ്ഞുങ്ങളായി വളരണം. ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സിനെ എല്ലാ ടീച്ചേഴ്സിനെയും നിങ്ങൾ ഓർക്കണം. അവരെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണം. എല്ലാവരെയും നേരിൽ കണ്ട് പറയാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു കൊറോണ കാലത്ത് ഇങ്ങനെയൊക്കെ നിങ്ങളോട് വിട പറയുവാൻ ടീച്ചറിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ശീലമ്പ ടീച്ചറിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കട്ടെ. നന്ദി. സ്നേഹത്തിൻ്റെ അമൂർത്തഭാവങ്ങൾ കുട്ടികളിലേക്കും അവരുടെ രക്ഷിതാക്കളിലേക്കും ചാലിച്ചിറക്കുന്ന വളരെ അമൂല്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട റോസമ്മ ടീച്ചർ. ഇരിക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ അമ്മയായി, സഹോദരിയായി, കൂട്ടുകാരനായി, കൂട്ടുകാരിയെ ഇടപെടുന്ന ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട റോസമ്മ ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2021 മാർച്ച് 31, സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ഈ അധ്യയന വർഷത്തിൻ്റെ പരിസമാപ്തി ദിനം. നമ്മുടെ ആരുടെയും സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും കടന്നു വന്നിട്ടില്ലാത്ത അത്രയും വ്യത്യസ്തമായ ഒരു അധ്യയന വർഷം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. അതുപോലെ എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ അവസാന ദിനവും. നിങ്ങളെ നേരിട്ട് കണ്ട് യാത്രാമൊഴി ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ സാധിക്കില്ലല്ലോ. കൊറോണ ഒന്നിനും സമ്മതിച്ചില്ലല്ലോ. കൊറോണ നമ്മളെ ഒരുപാട് കാര്യം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മളെല്ലാം ഈ ലോകത്തിലേക്ക് വന്നത് ഈശ്വരൻ്റെ നിശ്ചയപ്രകാരമാണല്ലോ. ആ ഈശ്വരൻ്റെ നിശ്ചയം, നിങ്ങളെക്കുറിച്ചുള്ള ഈശ്വരൻ്റെ നിശ്ചയം എന്തെന്ന് വിവേചിച്ചറിയുക. അങ്ങനെ ലോകത്തിന് നന്മ ചെയ്ത് നല്ല കുട്ടികളായി വളരുക. അതിനുള്ള ഈശ്വര അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വിടവാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം റോസമ്മ ടീച്ചർ. കൃത്യനിഷ്ഠയും അച്ചടക്കവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിത വിജയത്തിന് എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം. തൻ്റെ ജീവിതത്തിലുടനീളം കൃത്യനിഷ്ഠയോടുകൂടും അച്ചടക്കത്തോടുകൂടിയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അതോടൊപ്പം താനായിരിക്കുന്ന കുട്ടികളെ, താൻ ഏറ്റെടുത്തിരിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന അമൂല്യ വ്യക്തിത്വത്തിലൊരാളാണ് ബഹുമാനപ്പെട്ട മേഴ്സ് ടീച്ചർ. തൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലെത്തുമ്പോൾ താൻ പഠിപ്പിച്ച കുട്ടികളോടും താനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും വരാൻ പോകുന്ന സമൂഹത്തോടും ടീച്ചർ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഈ അധ്യയന വർഷം മാർച്ച് 31 ഈ എൻ്റെ സർവീസിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. നിങ്ങളെ നേരിട്ട് കണ്ട് യാത്ര പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഈ കൊറോണ കാലത്ത് നമുക്കതിന് സാധിച്ചില്ല. ഏതാണ്ട് 32 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അവരിൽ പലരും ഇന്ന് വലിയ നിലകളിലെത്തിയിട്ടുണ്ട്, പലരെയും ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ഈ അധ്യയന വർഷത്തിൽ കുഞ്ഞുങ്ങളെ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ നേരിട്ട് കാണാനായിട്ട് സാധിക്കാത്തതിൽ, നേരിട്ട് കണ്ട് യാത്ര പറയാത്തതിലും അതിയായ ദുഃഖമുണ്ട്. എങ്കിലും നിങ്ങളോരോരുത്തരും സ്നേഹപൂർവം ചെയ്തു തന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളിലും എൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പഠനത്തിൽ മുന്നോട്ട് പോവുക,
എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഈ കൊറോണ കാലത്ത് സമൂഹത്തിൽ നല്ല സേവനം ചെയ്യുവാനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സത്യസന്ധമായി ജീവിക്കുവാനും സ്നേഹത്തോടെ പെരുമാറുവാനും സർവേശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരകളുടെ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചയാളാണ് ജോർജ് ബി മാത്യൂസ്. ദൈവദത്തമായതിൻ്റെ കഴിവ് അതിൻ്റെ പരമാവധിയിൽ വിനിയോഗിച്ച് കുട്ടികൾക്കും സമൂഹത്തിനും ഗുണകരമാകുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തി അനേകം ആളുകളെ കാവ്യാത്മകമായ ഉന്നതമായ കാവ്യാത്മകമായ രീതിയിൽ ജീവിതത്തിന് കലാപരമായ രീതിയിൽ താളവും ബോധ്യങ്ങളും നൽകാൻ കഴിവുള്ള അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ജോർജ് ബി മാത്യൂസ്. സ്നേഹപൂർവ്വം ജോർജ് ബി മാത്യൂസ് സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ ജോർജ് പി മാത്യു, എലിമേറ്റ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിട്ട് ഏകദേശം 9 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2021 മാർച്ച് മാസം 31st ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഏകദേശം 34 വർഷത്തോളം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ട് സഹവസിച്ച് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങി അവരുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ചിത്രകലയെ സംബന്ധിക്കുന്നതിനുള്ള സർവോന്മുഖമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് 34 വർഷം കടന്നുപോയത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു. നിങ്ങൾ നൽകിയിട്ടുള്ള നല്ല എനിക്കൊന്നിട്ടുള്ള ബഹുമാനവും ഞാൻ നൽകിയിട്ടുള്ള സ്നേഹത്തിന് നിങ്ങൾ നൽകിയിട്ടുള്ള തിരിച്ചുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഓർക്കുന്നു. കലയിലൂടെ വളർന്ന് പന്തിരിച്ച് ജീവിത ഭാവനയിലൂടെ, നല്ല ഭാവനയിലൂടെ, നല്ല കഴിവിലൂടെ ജീവിച്ച് വളർന്ന് അവനവൻ്റെ അവന് വീണ്ടും കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ദൈവമായിട്ട് കിട്ടിയിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിച്ച് വളരെ ഊർജ്ജസ്വലരായിട്ട് വളർന്ന് വലുതാകുവാനും ജീവിതത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു മേഖലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നു, എന്നെയും നിങ്ങൾ എപ്പോഴും ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് സിസ്റ്റർ ആൻസില്ല. അസാധ്യതകളിൽ സാധ്യതകൾ കണ്ടെത്തുകയും കഴിവ് കുറഞ്ഞ കുട്ടികളിലും അവൻ്റെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി അവനെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിവുള്ള അപൂർവമായ വ്യക്തിത്വം. തൻ്റെ സമർപ്പണ ജീവിതം കുട്ടികൾക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും നാടിനു വേണ്ടിയും ഒഴിഞ്ഞുവെച്ച ഈ അപൂർവ വ്യക്തിത്വങ്ങളിലൊരാളായ സമർപ്പിതയായ നമ്മുടെ കുട്ടികളുടെയും സ്കൂളിൻ്റെയും ഈ നാടിൻ്റെയും എല്ലാമെല്ലാമായ ആൻസില സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടും അതിലേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പം ദുഃഖത്തോടും കൂടിയാണ് ഇപ്പോൾ ഞാനായിരിക്കുക. കാരണം നീണ്ട ഒരു അധ്യയന കാലഘട്ടത്തിൽ ഈ അവസാന നാളിൽ നിങ്ങളെ ഓരോരുത്തരെയും കണ്ട് ഹൃദയത്തിൻ്റെ ആ സന്തോഷമൊക്കെ പങ്കുവച്ച് നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിങ്ങൾക്ക് ഭാവിയിലായിത്തീരാനുള്ള സാധ്യതകളുമൊക്കെ പറഞ്ഞു തന്ന് പരസ്പരം ദൈവാനുഗ്രഹങ്ങൾ ആശംസിച്ച് പിരിയുന്ന ഒരു നല്ല മുഹൂർത്തമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ പ്രത്യേക ഈ സാഹചര്യത്തിൽ, കൊറോണയുടെ ഈ സാഹചര്യത്തിൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വീട് വിദ്യാലയമാകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫോണുകൾ ഓണാക്കുമ്പോൾ അധ്യാപകരെ നിങ്ങൾ നേരിൽ കാണുകയും അതാത് വിഷയങ്ങൾ പഠിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഒരിക്കൽ അധ്യാപന പരിശീലനത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഒരു അധ്യാപകൻ പറഞ്ഞു, അധികം നാളാകാതെ അധ്യാപനം വീടുകളിലിരുന്ന് നടത്തുകയും കുട്ടികൾ പുസ്തകമില്ലാതെ അവരുടെ പഠനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഭാവി വിദൂരമല്ല എന്ന്.
അതിന് അദ്ദേഹം പറഞ്ഞത് 2025 ആകുമ്പോഴേക്കും ആയിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് നോക്കൂ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് വേണേൽ പറയാം. നമ്മളെയൊക്കെ സാങ്കേതികമായിട്ട് ഈ കാലഘട്ടം വളരെ വളർത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഇങ്ങനൊരു സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കിട്ട് ഒരു കുടുംബ അന്തരീക്ഷം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം അത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ദുഃഖത്തിൻ്റെ അനുഭവമാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഉണ്ടാകുന്ന സാഹചര്യങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് അതിലെ നന്മ അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശീലിക്കാം. അതിന് സാധിക്കട്ടെ. അധ്യാപന ജീവിതത്തിൽ നിന്നും റിട്ടയർ ആകുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ അധ്യാപിക എന്ന് പറയുന്ന, അധ്യാപനം എന്ന് പറയുന്ന ഒരു ജോലി അത് സാർത്ഥകമാകുന്നത് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ്. കുട്ടികളില്ലെങ്കിൽ ഒരാൾക്ക് അധ്യാപകനാകാൻ സാധിക്കുകയില്ല, ഡിഗ്രി കൊണ്ട് മാത്രം സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ നല്ലൊരു അധ്യാപിക അല്ലെ ഒരു നല്ലൊരു ടീച്ചർ ഒക്കെ ആക്കി തീർത്തത്. അതിന് ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും നല്ല ദീപങ്ങളായി, നന്മ പരത്തുന്ന, പ്രകാശം പരത്തുന്ന നല്ല ദീപങ്ങളായി ഭാവിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനും ലോകത്തിനും ഒക്കെ അനുഗ്രഹങ്ങളായി മാറട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൺമുമ്പിലൂടെ കടന്നുപോയ എല്ലാ കുഞ്ഞുങ്ങളെയും അധ്യാപനം ആരംഭിച്ചത് മുതൽ ഈ അവസാന കാലഘട്ടം വരെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കും. ടീച്ചറിനെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നന്മ വരുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കിയ അധ്യാപകരെയും നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങൾ ഓർക്കുമെന്ന് എനിക്കറിയാം. ഒരിക്കലും മാതാപിതാക്കളെയും അധ്യാപകരെയും ഒന്നും അവഗണിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവാതിരിക്കട്ടെ. എല്ലാപ്പോഴും മനസ്സിൽ നന്മ സൂക്ഷിക്കുവാനും അങ്ങനെ നമ്മളുടെ അറിവ് ജീവിതത്തിൻ്റെ ഒരു വലിയ വെളിച്ചമായി തീരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നല്ല അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.